ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 4 വലിയ സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോയാണ്. അപ്പോൾ ഞാനൊരു 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഈ മുട്ടക്കറിയിൽ ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പൊടി കരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുട്ടക്കറിക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മുട്ടക്കറിയില്ലേ, ആ മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. സവാള കുറേ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് ഇളക്കി നോക്കാവേ. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിന് ഒരു 6 മുതൽ 7 മുട്ട വരെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈസി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.